വെൽക്കം ബാക്ക്. ഇന്ന് ശനിയാഴ്ചയാണല്ലോ, പൊതുവേ മടിയുള്ള ദിവസമാണ്. ശനി ഞായറും സ്കൂളില്ല, കോളേജില്ല, ലേറ്റ്, ഹസ്ബൻഡിന് പോകണ്ട, ഓട്ടോമാറ്റിക്കലി ലേറ്റായിട്ട് തന്നെയാണ് ഇന്ന് എഴുന്നേറ്റത്. എഴുന്നേറ്റത് ലേറ്റായിട്ടാണെങ്കിലും പണികൾക്കൊന്നും ഒരു കുറവില്ലാത്ത ദിവസമാണ്. ക്ലീനിങ് ഉള്ള ദിവസമാണ്, അപ്പോൾ പണികൾ കൂടുതലാണ്. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും എല്ലാ സാറ്റർഡേയും മിക്കവാറും ഉപ്പുമാവായിരിക്കും. സൺഡേ ബണ്ണോ അല്ലെങ്കിൽ ബ്രെഡോ ആയിരിക്കും. അപ്പോൾ ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കണേ. ഉപ്പുമാവ് നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ പിള്ളേരും ഹസ്ബൻഡും ഒന്നും എരിവുള്ള ഉപ്പുമാവ് തിന്നില്ല, അതുകൊണ്ട് അത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അവർക്ക് നെയ്യും പഞ്ചസാരയും പഴം ഇട്ടിട്ടാണ് അവർ കഴിക്കുക. അപ്പോൾ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് സാധാരണ ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്ത് കടുക് പൊട്ടിച്ചിട്ട് ഇഞ്ചിയിടും, സവാള ഇടും. സവാള ഇഞ്ചി ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് റവ ഇട്ടൊന്ന് വറുക്കും. വറുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ച്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ചിട്ട് ഇളക്കി എടുക്കും, വേവിച്ചെടുക്കും. അങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് കറിയൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്നലത്തെ കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കറിയുണ്ട്, പാവയ്ക്കാണുള്ളത്. അതൊന്നും എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഉപ്പുമാവിൻ്റെ കൂടെ കറി കൂട്ടിയാണ് കഴിക്കാറ്. അപ്പോൾ ഇന്ന് കറി ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ വിചാരിച്ച് ഒരു ക്യാരറ്റ് ഇട്ട് പച്ചമുളക് ഇട്ടിട്ട് ഈ ഉപ്പുമാവിനൊന്ന് എടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെയും കൂടി ഞാൻ ആക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഈ സവാളയൊക്കെ വഴണ്ട് വരുന്ന സമയത്ത് ഞാൻ ക്യാരറ്റ് നമ്മുടെ ചോപ്പറിലിട്ടിട്ടൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പച്ചമുളകും കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പുമാവിൽ ഓയിൽ ആവശ്യത്തിന് ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഓയിൽ കൂട്ടണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ക്യാരറ്റും പച്ചമുളകും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് ഉണ്ടാക്കണത്. ഇനിയിപ്പോൾ ഓയിൽ ഒഴിക്കണില്ല. എന്താണെന്ന് വെച്ചാൽ മറ്റേ ഉപ്പുമാവ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചതിൽ നന്നായിട്ട് ഓയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ ഓയിൽ ആവണ്ടാന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ചെയ്തിട്ട്. ഇങ്ങനെ ചെയ്യാറില്ല ഞാൻ. അപ്പോൾ ഇന്ന് ഒരു പുതിയ പരീക്ഷണമാണ്. അപ്പോൾ എൻ്റെ ഉപ്പുമാവിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കാം കേട്ടോ, നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാം. നന്നായിട്ട് വരികയും ചെയ്തു, നല്ല ടേസ്റ്റായിട്ട് വരികയും ചെയ്തു കേട്ടോ. പിള്ളേരൊന്നും എഴുന്നേക്കാത്ത കാരണം കൊണ്ട് കുറച്ചും കൂടി സമയം രാവിലെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഒരു മെഴുക്ക് വരട്ടിയാക്കാമെന്ന് ഓർത്തു. അപ്പോൾ വെണ്ടയ്ക്കയാണ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നത്. അന്ന് വെണ്ടയ്ക്ക തന്നെ അരഞ്ഞ് ചെയ്യാമെന്ന് ഓർത്തു. അതേ വെണ്ടയ്ക്ക നിങ്ങൾക്കറിയാവോ, ഇങ്ങനെ വെണ്ടയ്ക്ക ഇങ്ങനെ ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ അത് മൂത്തതാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാവും. ഞെക്കി നോക്കിക്കഴിയുമ്പോൾ അത് പൊട്ടും. പൊട്ടിയാൽ അത് മൂത്തിട്ടില്ല, നല്ല പാകത്തിനുള്ളതാണ്, നമുക്ക് കറി വെച്ച ടേസ്റ്റ് ഉണ്ടാവും. പൊട്ടാണ്ട് ഇങ്ങനെ ബലം പിടിച്ചിരിക്കുകയാണെങ്കിൽ അത് മൂക്കാത്തതാണ്, മൂപ്പ് കൂടിയതാണ്. അപ്പോൾ മൂപ്പ് കൂടിയത് അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ വലിയ കുരുവായി ഉണ്ടാവും, അത് നട്ടാൽ വെണ്ടയ്ക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ വെണ്ടയ്ക്ക കറി വയ്ക്കാൻ എടുത്താൽ ഇങ്ങനെ മരം പോലെ ഇരിക്കും, ടേസ്റ്റ് ഉണ്ടാവില്ല.
മൂപ്പൊടി വെണ്ടയ്ക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാട്ടാ, അതിൻ്റെ ഉള്ളിൽ തുറന്നു നോക്കുമ്പോൾ കണ്ട കുരുകൾ ഭയങ്കര വലുതായിട്ടുണ്ട്, അത് മൂത്തതാണ്. നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കും, നല്ല നല്ല മൂപ്പ് കുറഞ്ഞതാണെങ്കിൽ നല്ല നല്ല സോഫ്റ്റായിരിക്കും ഇങ്ങനെ ഞെക്കി കഴിയുമ്പോൾ. നമുക്ക് രണ്ടെണ്ണം ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇനി ചിലവരൊക്കെ പച്ചക്കറി കടയിൽ നിന്ന് ഇങ്ങനെ ഞെക്കി നോക്കി തന്നെ മേടിക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷെ നമുക്കെല്ലാം ഇതേപോലെ ഞെക്കി നോക്കി മേടിക്കാമെന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. മൂത്തത് കൊണ്ടുവന്നിട്ട് കളയുകയാണ് പതിവ് സാധാരണ. വെണ്ടയ്ക്ക് നമ്മൾ കഴുകിയിട്ടാണ് അരിയേണ്ടത്, അരിഞ്ഞിട്ട് കഴുകാൻ പാടില്ല. അത് അതേപോലെ തന്നെ കഴുകിയിട്ടൊന്ന് തുടച്ചിട്ട് വേണം അരിയാനായിട്ട്. ഈ വെണ്ടയ്ക്കിലൊരു ഞോളപ്പുണ്ട്, ആ ഞോളപ്പ് അല്ലെങ്കിൽ വെള്ളം ഉണ്ടായാൽ കൂടും. അപ്പോൾ കഴിയുമെങ്കിൽ തുടച്ചിട്ട് എടുക്കണം. ഞാൻ തുടച്ചിട്ടില്ല, തുടച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടി, സമയമൊക്കെ ഉണ്ടെങ്കിൽ തുടച്ചെടുക്കണതാണ് കുറച്ചും കൂടി നല്ലത്, അല്ലെങ്കിൽ ആ ഞോളപ്പ് അങ്ങനെ നിൽക്കും. ഇനി ഇതരിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ഞാൻ പുരട്ടി വയ്ക്കും. പുരട്ടി വെച്ചിട്ട് അധികം നേരമൊന്നും പുരട്ടി വയ്ക്കണമെന്നില്ല, നമുക്ക് ബാക്കിയുള്ള പണികൾ അതിൻ്റെ സൈഡിൽ കൂടെ നടത്താം, അല്ലെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കും, എന്നിട്ട് അതിൽ കടുക് പൊട്ടിക്കും, ഇഞ്ചി വെളുത്തുള്ളി സവാള ഇടുക, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ട് വെച്ച് പുരട്ടി വെച്ചിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി ഉപ്പ് സവാള വരുന്ന കാരണം കൂടെ അതിനകത്തേക്ക് ഇടുക. അതിനുശേഷം നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കാണ് ഇങ്ങോട്ട് കൊട്ടിയിടുക. ഭയങ്കര സ്ലോ ഫയറിലിട്ടിട്ട് വേവിക്കണതാണ് നല്ലത്, വെള്ളം ഒഴിക്കാൻ പാടില്ല, ഞോളപ്പ് ഉണ്ടാവും. കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ വെണ്ടയ്ക്ക് വെന്തിട്ടുണ്ടാവും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, കറിയും വെച്ചു, പിള്ളേരൊക്കെ എഴുന്നേപ്പിച്ചു. ഇനി അടുത്തത് ശനിയാഴ്ച ആകുമ്പോൾ ഇറച്ചിയുടെ പണിയുണ്ട്. ഇറച്ചി ഞാൻ ഇന്ന് വെക്കുന്നത് ബീഫാണ് വെക്കണേ. അതിലേക്ക് ബീഫ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പട്ട, കറിയാമ്പൂ, ഏലക്ക, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ വേവിക്കണേ. ഇത് വേവിക്കുമ്പോൾ കുക്കർ അടച്ചിട്ട് 1 വിസിൽ വരണ സമയം നോക്കും. 1 വിസിൽ വന്നതിന് ശേഷം 20 മിനിറ്റാണ് വേവിച്ചെടുക്കുക, എങ്കിലേ ഇറച്ചി എൻ്റെ സോഫ്റ്റായിട്ട് വേകാറുള്ളൂ കേട്ടോ. ഈ സമയത്ത് ഞാൻ പൊട്ടറ്റോ, 4 പൊട്ടറ്റോ കുറച്ച് വണ്ണത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞളും പുരട്ടി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് വറുത്തെടുക്കാനുള്ളതാണ്. വറുക്കുക എന്ന് പറഞ്ഞാൽ എണ്ണയിൽ വറുത്ത് പോരുമല്ല, ജസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് അത് സവാളേനെ വേവിച്ചെടുക്കും. അതേപോലെ സവാളയല്ല, പൊട്ടറ്റോനെ വേവിച്ചെടുക്കും. അതേപോലെ തന്നെ സവാളയും ഇതേപോലെ ഉപ്പും മഞ്ഞളും ഇടും. എന്നിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് അതും ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കും. ഇറച്ചിയും അതേപോലെ വെന്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക്, ഇറച്ചി ഇടുന്നതിന് മുന്നേ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും മസാലപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് അതും ഇതേപോലെ ഒന്ന് മൊരിയിച്ചെടുക്കും കേട്ടോ. കുറേ എണ്ണ ഒഴിച്ച് വറുത്ത് കോരുകയല്ല ചെയ്യണത്, ജസ്റ്റ് കുറച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഓക്കെ, ഒന്ന് മൊരിയിച്ച് നന്നായിട്ട് മൊരിയിച്ചെടുക്കും. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കും. മിക്സ് ചെയ്യുമ്പോൾ അതിലേക്ക് കുറച്ചും കൂടി മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുക. അങ്ങനെയാണ് ഇന്ന് ഞാൻ ബീഫ് വയ്ക്കുന്നത് കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ. ഞാൻ വർഷങ്ങളായിട്ട്, ഞാനല്ല മമ്മി വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്, അത് ഞാനും കണ്ടിന്യൂ ചെയ്യുന്നു. നല്ല ടേസ്റ്റുള്ളതാണ് കേട്ടോ. ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെയും പിന്നെയും ഉണ്ടാക്കാൻ തോന്നും.
ഇറച്ചി അങ്ങനെ റെഡിയായതിന് ശേഷം പിന്നെ ഇന്നലെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അതും കൂടി റെഡിയാക്കി എടുത്തു കേട്ടാ. പിന്നെ പാവയ്ക്ക് ഇരിപ്പുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ കറികൾ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ബീച്ചിൻ്റെ അവിടേക്കൊക്കെ ഒന്ന് കറങ്ങാൻ പോയി. ഫോർട്ട് കൊച്ചി ആയതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയിലും ബീച്ചിൽ പോകാറുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ ഇന്ന് പോയത് കമാലക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. കമാലക്കടവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും അറ്റം ചെന്ന് മുട്ടുന്ന ഭാഗമാണ്, ചൈനീസ് നെറ്റൊക്കെ ഉള്ള ഭാഗമാണ് ഈ കമാലക്കടവ് എന്ന് പറയണത്. അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അതേപോലെ തന്നെ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ജങ്കാറ്, അതായത് റോറോ റോറോ ഉള്ള സ്ഥലമാണ്. റോറോ പോണ ജെട്ടിയാണ്. അപ്പോൾ കുറച്ചു നേരം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തു. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇച്ചിരി നേരം ഞങ്ങളവിടെ പോയി കാറ്റൊക്കെ കൊണ്ട് പോന്നു. അപ്പോൾ അതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. റോറോയുടെ രണ്ട് സൈഡിലും നമുക്ക് വണ്ടികൾ കയറ്റി കൊണ്ടുപോവാം കേട്ടോ. അപ്പുറത്ത് വൈപ്പിനിലേക്കാണ് അവർ കൊണ്ടുപോവുക. അടുത്ത സ്റ്റോപ്പ് വൈപ്പിനാണ്. വൈപ്പിന് രണ്ട് റോറോ ഉണ്ട്. ഒരെണ്ണം അങ്ങോട്ട് പോകുമ്പോൾ ഒരെണ്ണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ഈ റോറോ രാവിലെ 6 മണി തുടങ്ങി രാത്രി 9 മണി വരെ ഉണ്ട് കേട്ടോ. രണ്ട് ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പുകൾ ഇങ്ങനെ മാറി മാറി അടിച്ചുകൊണ്ടിരിക്കും. ഇതിൽ കയറാൻ വണ്ടികളുടെ ക്യൂ ആണ്. വലിയ വണ്ടികളും ചെറിയ വണ്ടികളും ഒക്കെ ഉണ്ടാവും ഇതിനകത്ത് കയറാനായിട്ട്. കുറേ കിലോമീറ്റർ ലാഭമാണ് നമുക്ക് വൈപ്പിനിലേക്ക് കടക്കാനായിട്ട് റോഡ് വഴി പോകുന്നതിനേക്കാളും. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ വൈപ്പിനിലേക്കും എറണാകുളത്തേക്കൊക്കെ പോകാനായിട്ട് റോറോ യൂസ് ചെയ്യാറുണ്ട്. ഇന്ന് ഇവിടേക്ക് പോയി വന്നപ്പോൾ കുറച്ച് ലേറ്റായിട്ടാ, അതാണ് വീഡിയോ ഇടാൻ ലേറ്റായത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നാളെ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.